ഈ കാർണിവലിൽ നിങ്ങൾ നോക്കി നോക്കട്ടെ, ഈ കാർണിവലിത്തെ എമൗണ്ട് 35-30. പിന്നെ താഴത്തെ ഈ കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 4 മാസം, അത് 2 മാസം കൂടുമ്പോഴാണ് കാർണിവൽ വരുന്നത്, കഴിഞ്ഞ 4 മാസമായിട്ട് കാർണിവൽ ഇല്ല. കാരണം ഏകദേശം ഇത്ര യൂണിറ്റിന് താഴെ നമുക്ക് കറണ്ട് കറണ്ട് ഫ്രീ ആണ്. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്തപ്പോൾ 35 രൂപ 30 രൂപ. അതായത് ഈ കറണ്ട് ബില്ല് 35 രൂപ 30 രൂപ അടച്ച വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട്, മോട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ടി വി, ലൈറ്റ്. അവരേകദേശം ലാവിഷായിട്ട് യൂസ്, ലാവിഷ് പറയുമ്പോൾ ഒരുപാട് ലാവിഷല്ല, നമ്മളെക്കാട്ടും കുഴപ്പമില്ലാതെ യൂസ് ചെയ്ത്, കാരണം അത്രയും ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ കറണ്ട് ബില്ല് അടച്ച 35 രൂപ വന്ന സമയത്ത് കറണ്ട് ബില്ല് വരാൻ കാരണം ആ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കല്യാണം ഉണ്ടായിരുന്നു. കാരണം ആ കല്യാണം എൻ്റെ ആയിരുന്നു, കാരണം എൻ്റെ ഫാദറിൻ്റെ വീട്ടിലാണത്. അപ്പം ഞാൻ നിൽക്കുന്നത് വേറെ സ്ഥലത്താണ്. അപ്പം ആ നിൽക്കുന്ന സ്ഥലത്തെ കറണ്ട് ബില്ലാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അത് നമ്മുടെ ഫാദറിൻ്റെ വീട്ടിലെ കറണ്ട് ബില്ലാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കറണ്ട് ബില്ല് നിങ്ങൾ നോക്കിയാൽ 35 രൂപ 30 രൂപ. ഈ 30 രൂപ വന്ന സമയത്ത് എൻ്റെ മാരേജ് ആയിരുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ സീരിയൽ ലൈറ്റ് സെറ്റ്, കാരണം തമിഴ്നാട്ടിലായിരുന്നു അല്ലേ, തമിഴ്നാട്ടിലെ കറണ്ട് ബില്ലാണ് നിങ്ങൾക്ക് മുകളിൽ നോക്കിയപ്പോൾ കാണണ്ടാവുമല്ലോ, കാരണം ഈ കറണ്ട് ബില്ല് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അതിൽ നമുക്ക് കാരണം കല്യാണത്തിന് നമ്മുടെ പാട്ടും സെറ്റും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. നല്ല നമ്മൾ ലാവിഷായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, മോട്ടറൊക്കെ ഇഷ്ടംപോലെ യൂസ് ചെയ്തിട്ടുണ്ട്, ഇസ്തിരിപ്പെട്ടി, അയണിങ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കറണ്ട് ബില്ല് 30-35. അപ്പം എനിക്ക് തോന്നുകയാണ് കാരണം ശരിക്കും പോലെ വ്യത്യാസം കണ്ടത് നിങ്ങൾ 30-35 രൂപ കറണ്ട് ബില്ല്, പിന്നെ കഴിഞ്ഞ 4 മാസമായിട്ട് കറണ്ട് ബില്ല് ഇല്ല, നമ്മളിവിടെ ഒന്നുമില്ലാതെ നമ്മുടെ കറണ്ട് ബില്ല്. അപ്പം രണ്ട് സ്റ്റേറ്റും തമ്മിലൊരു കമ്പയറിങ് വേണ്ടി ഞാൻ തർക്കിക്കാൻ വന്നതല്ല, ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ വ്യത്യാസമാണ്. കാരണം ഇപ്പം നമ്മൾ എന്തിനും ബെസ്റ്റ് ബെസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് ചിലത് ലഭ്യമാകുന്നത് ലഭ്യമാകുന്നില്ല എന്ന് കേൾക്കുന്നത്. നമുക്ക് സാധാരണ നമുക്ക് കറണ്ട് ബില്ല് ചിലവരൊക്കെ അടയ്ക്കുന്നുണ്ടാകും വിഷമം തോന്നും, കാരണം നമ്മൾ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ തീരെ കഴിവില്ലാത്തവരൊക്കെ ഒരു ചിലപ്പോൾ 600, 700, 800 അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കറണ്ട് ബില്ല് കണ്ടപ്പോൾ കാണിക്കാൻ തോന്നി. അതുകൂടെ തന്നെ നമ്മളിപ്പോൾ അവൾ ആ ഭാഗത്ത് പോയപ്പോൾ നമുക്ക് സ്ത്രീകൾക്കായാലും ഇപ്പോൾ സ്ത്രീകളൊക്കെ ഒരുവിധം പണിയെടുത്ത് നോക്കുന്ന ചില വീടുകളുണ്ട്. അതായത് എന്തെങ്കിലും കാരണവശാൽ സ്ത്രീകളുടെ സംഭവത്തിൽ മാത്രം പോകുന്ന ചില വീടുകളുണ്ട്. അതായത് ചിലപ്പം ഭർത്താവിനും വല്ല വയ്യാതിരിക്കാം, അല്ലെങ്കിൽ ആണുങ്ങളില്ലാത്ത വീടായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ സ്ത്രീകൾ ഒരു ജോലിക്ക് പോയി, പലർക്കും വീടിൻ്റെ അടുത്തുള്ള ജോലി കിട്ടണമെന്നില്ല. ചിലർക്ക് ജോലി ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ജോലി ചെയ്യുമ്പോഴുള്ള ഇതുകൊണ്ട് ചിലപ്പോൾ അപ്പുറത്ത് പോയി ജോലി ചെയ്യുന്നത് കേട്ടോ, കാരണം ഒരു ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയാതെയും. അപ്പോൾ ട്രാവൽ എക്സ്പെൻസ് നമുക്ക് ഒരുപാട് പോകും. പക്ഷേ അവിടെ ചെന്നപ്പോൾ, അതായത് തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ, സ്ത്രീകൾക്കൊക്കെ നമുക്ക് ബസ്സിൽ ഫ്രീ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുമോ സ്ത്രീകൾക്കോ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ബസ്സിൽ ഫ്രീ ആണ്, അതും ടിക്കറ്റ് കൊടുത്തുകൊണ്ട്. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരാൾക്ക് ഫ്രീ കൊടുക്കുമ്പോൾ എന്തിനാണ് ടിക്കറ്റ്, കാരണം ടിക്കറ്റ് അച്ചടിക്കുന്ന പൈസ എങ്കിലും നമ്മൾ പോവില്ലേ, അത് ലാഭിക്കാറ്. പക്ഷേ ഫ്രീ ടിക്കറ്റ് എന്ന് എഴുതിയിട്ട് ടിക്കറ്റ് ഉണ്ടാവും, അത് ഫ്രീ ടിക്കറ്റ് പോലെ ടിക്കറ്റ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക്, പെൺകുട്ടികളാണെങ്കിലും അവർക്ക് ട്രാവൽ ചെയ്യാൻ, പുറത്ത് ട്രാവൽ ചെയ്യാൻ, അത് ഗവൺമെൻറ് ബസ്സാണ് പൊതുവെ, ഗവൺമെൻറ് ബസ് ഒരുവിധം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ബസ്സിൽ നമുക്ക് ഫ്രീ ആണ്, പൈസ വേണ്ട. പക്ഷെ നമ്മളോട് നേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഗവൺമെൻറ് ബസ്സിൽ പ്രൈവറ്റ് ബസ്സിനെക്കാട്ടും ഏകദേശം പൈസ കൂടുതലാണ് നോക്കിക്കഴിഞ്ഞാൽ. ഓർഡിനറി ബസ്സിൽ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം സെയിം ആണെങ്കിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കാരണം ഇത്ര സ്റ്റോപ്പിന് ഇത്ര കാലിക്കറ്റീന്. പക്ഷെ നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരെ നമുക്ക് ഫുള്ളായി തള്ളി പറയാനും പറ്റില്ല, കാരണം അവർക്ക് കാരണം അവർക്ക് കാര്യങ്ങൾ പറയണ ഗവൺമെൻറ്റിൻ്റെ വേറെ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല വേണം അവർ പലതും സമരം ചെയ്യാതെ. കാരണം അവർക്ക് ഈ കുട്ടികൾ കയറ്റുമ്പോഴും ഞാനിവിടെ പഠിച്ചിട്ടുള്ളതാണ്, കാരണം നമ്മൾ അത്ര തിരക്ക് പിടിച്ചു പോകും. നമ്മൾ ഒരു രൂപ കൊടുക്കും, അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്വയം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാറുള്ളൂ. നമുക്ക് ഒരു രൂപ കൊടുക്കും, 2 രൂപ കൊടുക്കും, നമുക്ക് വിഷമം. ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ 1 രൂപ 2 രൂപ ആയിരുന്നു, ഇപ്പം അത് 5, 6, 10 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രൈവറ്റ് ബസ്സിനെ അപേക്ഷിച്ച് ഗവൺമെൻറ് ബസ്സ് നമുക്ക് ഒരു ആനുകൂല്യം കിട്ടില്ല. അവിടെ നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് ബസ്സിലാണ് എല്ലാ ആനുകൂല്യം, പ്രൈവറ്റ് ബസ്സിനല്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ട്, കാരണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സന്തോഷത്തോടെ കൊടുക്കുന്ന സാറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയിൽ സാറ് പറയുന്നുണ്ട് കാരണം വേറൊരു സംസ്ഥാനത്തും അങ്ങനെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, അത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ്, അതായത് ഇലക്ട്രോണിക്സും അല്ലെങ്കിൽ ഇപ്പോൾ മിക്സി ഗ്രൈൻഡർ, ഇതൊന്നും ആരും അവിടെ സ്വന്തം പൈസ കൊടുത്തിട്ട് മേടിക്കും. കാരണം ഇപ്പോൾ എല്ലാവരും കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, അമ്മയും അല്ലെങ്കിൽ അങ്ങനത്തെ അതൊന്നും നമ്മൾ യൂസ് ചെയ്യാതെല്ലാം ഒരു വീട്ടിലേക്ക് അടുക്കളയ്ക്ക് ആവശ്യമായ സാധനങ്ങളടക്കം ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏത് സംസ്ഥാനത്താണ് എൻ്റെ അറിവിലില്ല, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ്, അവർക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ ഫ്രീ, യൂണിഫോം ഫ്രീ. അപ്പോൾ നമ്മൾ ചിലപ്പം അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ നമ്പർ 1 ആണ് പറയുന്നതെങ്കിൽ, അവർ നെഗറ്റീവായിട്ടോ പറയല്ല, ചില കാര്യങ്ങൾ നമ്പർ 1 ആയിരിക്കാം. പക്ഷേ ഇപ്പം അടുത്ത് കഴിയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ
അതായത് സാധാ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, അവിടെ ഫുൾ ഫ്രീ ആണ്. അപ്പൊ അവിടെ നിന്ന് വന്നൊരു നമ്മുടെ സുഹൃത്ത് ജസ്റ്റ് നമ്മുടെ നാട്ടിൽ വന്നപ്പോ ആൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു, ചെറിയൊരു ഇതായിട്ട്. അപ്പൊ അവിടെ പോയിട്ട് ചെറിയ ടെസ്റ്റ് വന്നു. അപ്പൊ ആ ടെസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അതായത് സാധാ ഹോസ്പിറ്റലിൽ പൈസ ഗവൺമെന്റ് അവരൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കുന്നത്, കാരണം അവർക്ക് അവിടെ ഫുൾ ഫ്രീ ആണ്. കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ വലിയ ടെസ്റ്റിന് പൈസ കൊടുക്കും. ഇനി ഇപ്പൊ അല്ലെങ്കിൽ ബി പി എൽ കാർഡ് ഉള്ളവർക്ക് മാത്രമേ നമുക്കിവിടെ പരിഗണനയുള്ളൂ. അതില്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ ബി പി എൽ കാർഡ് ഇല്ലാത്തവരെ നമുക്ക് എല്ലാവർക്കും ബി പി എൽ കാർഡൊന്നും അല്ല. കാരണം കാശില്ലാത്തവർ ചിലപ്പോൾ ബി പി എൽ കാർഡ്, കാശുള്ളവന് അല്ല, കാശുള്ളവന് ബി പി എൽ കാർഡും കാശില്ലാത്തവന് ബി പി എൽ കാർഡും ആ ഒരു രീതിയിലേക്ക് മാറി ചിലയിടത്തൊക്കെ ഉണ്ട്. ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉദാഹരണമായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ ഇതേപോലെ തന്നെ അവിടെ പോയപ്പോൾ എനിക്ക് പനിയായിട്ടും അല്ല ചില കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഫുൾ ഫ്രീ ആണ്, അവിടെ ടെസ്റ്റും ഫ്രീ ആണ്, സ്കാനിങ് നമ്മുടെ അവിടെ 1000-1200 രൂപ സ്കാനിങ് അവിടെ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുക വെച്ചാൽ എനിക്ക് വളരെ വ്യത്യാസം തോന്നി. അത് നമ്മളിപ്പോൾ നമ്മൾ നമ്പർ വൺ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞാൻ അത് കൂടാതെ ഗുജറാത്തിലോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ നല്ലതുണ്ട്, ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നല്ലതാണ്, കാരണം നമ്മളിവിടെ കെയർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴും നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യൂ, കാരണം അവിടെ ആനുകൂല്യം കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കാരണം അവിടെ നമുക്ക് വേറെ ഒന്നുമില്ല, ആനുകൂല്യം കൂടി കിട്ടാൻ കാരണമൊന്നുമില്ല, ഇവിടെ ഇഷ്ടംപോലെ ബിസിനസ് ഉണ്ട്, ഇഷ്ടംപോലെ ബിസിനസ്. നമ്മൾ ബിസിനസ്സിൻ്റെ ഏകദേശം ഇപ്പോൾ കോയമ്പത്തൂർ പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. കാരണം അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തും അതിൻ്റേതായ ബിസിനസ് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ബിസിനസ് നടക്കുമ്പോൾ അതിപ്പോൾ ഒരു നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പല ബിസിനസ് വരുമ്പോൾ നമ്മളിപ്പോഴാണ് കുറേയൊക്കെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പണ്ട് നമുക്ക് എല്ലാവരും നമുക്കൊരു അത് എതിർവശമായിരുന്നല്ലോ, ഒരു ബിസിനസ് നമുക്കിവിടെ വരില്ല, വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നം കാരണങ്ങളാണ് അത് നടക്കില്ല. ഇപ്പോൾ കുറേ പ്രൊജക്റ്റ് നമ്മൾ വന്നു. ഇപ്പോൾ നമുക്ക് ഓരോ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇതും നഷ്ടത്തിലാണ്, നമ്മൾ KSRTC. അപ്പോൾ അതൊക്കെ വളരെ നഷ്ടത്തിലാണെന്ന് പറയാൻ കാരണം തന്നെ നമുക്ക് തോന്നുമ്പോൾ കുറച്ച്, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പലതും നമ്മുടെ നഷ്ടത്തിലാണ്. കാരണം നമുക്ക് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് കിട്ടാതാകുമ്പോൾ, അതായത് ഇപ്പോൾ ഒരുപാട് ഗവൺമെൻറ് അവിടെ ഗവൺമെൻറ് ടാക്സ് കിട്ടിക്കുന്നു. അപ്പോൾ അവിടുത്തെ സംസ്ഥാനത്ത് മറ്റിപ്പോൾ ഈ അങ്ങനത്തെ സൗജന്യം കൊടുക്കുന്ന സംസ്ഥാനത്ത് കാശ് കൊണ്ട് അവർ ഏകദേശം അവർക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള കാശ് കിട്ടുന്നു. കാരണം ടാക്സ്, കാരണം അവിടെ ഇഷ്ടംപോലെ ബിസിനസ് ഏരിയ ഉണ്ട്, അവർ അവിടെ ഉണ്ടാക്കുന്ന പൈസ അവിടെ ടാക്സ് ആയിട്ട് കൊടുക്കുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടാക്സ് കൊടുക്കുമ്പോൾ ആ ഗവൺമെൻറ് സമ്പന്നമാണ്. കാരണം നമ്മളിവിടെ നമ്മുടെ ടാക്സ് കൊടുക്കുന്ന ഒന്ന്, നമ്മൾ ചില ഒരു സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ പറയുന്നത് 1-2 രൂപ നമ്മുടെ ടാക്സ് കൊണ്ടാണ്, നികുതി പണം കൊണ്ടാണ് നമ്മുടെ സർക്കാർ നമുക്ക് ഇത് തരുന്നത് അത് തരുന്നതെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ചെറിയ പൈസ അല്ല, അവിടെ വലിയ വലിയ, അതായത് ഇപ്പോൾ ഒരു ഇഷ്ടംപോലെ കോടീശ്വരന്മാരുള്ള ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഇഷ്ടംപോലെ കോടീശ്വരൻ, ഒരു കോടീശ്വരൻ ടാക്സ് കൊടുക്കുന്നത് വളരെ വലിയ എമൗണ്ടാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ എമൗണ്ട് വെച്ച് കോടീശ്വരൻ കൊടുക്കുന്ന വലിയ എമൗണ്ടാണ്. അപ്പോൾ ഒരുപാട് ബിസിനസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് വികസിക്കും. പക്ഷെ നമ്മളവിടെ വരെ കുറച്ച് ഇപ്പോൾ കുറേ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് എനിക്ക് കറണ്ട് ബില്ല് കണ്ടപ്പോൾ എനിക്ക് ഇതുകൂടെ പറയണം തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ശരി, ബൈ.